കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച രാഹുൽ ഗാന്ധിയുടെ ഭാരത് ചൂടോ യാത്രയ്ക്ക് കഴിഞ്ഞ ദിവസം ശ്രീനഗറിൽ സമാപനമായിരുന്നു. നിരവധി പേരായിരുന്നു യാത്രയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം സെപ്റ്റംബറിൽ 136 ദിവസം പിന്നിട്ട 4080 കിലോമീറ്ററോളം പിന്നിട്ടുള്ള കാൽനട യാത്ര അവസാനിച്ചപ്പോൾ നിരവധി പേർ രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ച രംഗത്തെത്തിയിരുന്നു. ഈ അവസരത്തിൽ നടൻ ഹരീഷ് പേരടി സമൂഹ മാധ്യമങ്ങളിൽ കുറച്ച് വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഇന്ത്യ നടന്നു കാണേണ്ടത് തന്നെയാണ് എന്ന ബോധ്യമാണ് രാഹുൽജി നിങ്ങളെ ഇന്ത്യയുടെ വലിയ രാഷ്ട്രീയ പാഠശാലയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നത്. ഈ യാത്ര പൂർത്തിയാക്കുമ്പോൾ ഇന്ത്യയുടെ ആത്മാവറിഞ്ഞ രീതിയിൽ നിങ്ങളെ ഏറെ നവീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ആത്മാവിന്റെ ഓർമ്മകൾ തളം കെട്ടിയ ഈ ജനുവരി 30-ന്റെ രാഷ്ട്രീയ സത്യം. നെഞ്ചുപിടയ്ക്കുന്ന ഒരു മതേതര ഇന്ത്യ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആശംസകൾ. യാത്ര വിജയമായിരുന്നുവെന്നും ജീവിതത്തിലെ ഏറ്റവും നല്ല അനുഭവമാണ് യാത്രയിലൂടെ ലഭിച്ചതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. വിദ്വേഷത്തിനെതിരായ സ്നേഹത്തിന്റെ രാഷ്ട്രീയമാണ് യാത്രയിലൂടെ ജനങ്ങളോട് പറഞ്ഞത്. ജോഡോ യാത്രയുടെ ഫലം രാജ്യത്തിന് മുഴുവൻ ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2022 സെപ്റ്റംബർ 7-നാണ് ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങുന്നത്. 4 ദിവസത്തെ തമിഴ്നാട് പര്യടനത്തിന് ശേഷം സെപ്റ്റംബർ 10-ന് കേരളത്തിൽ പ്രവേശിച്ചിരുന്നു. 19 ദിവസമായിരുന്നു കേരളത്തിൽ പര്യടനം നടത്തിയത്. കാശ്മീരിലൂടെ പദയാത്ര നടത്താൻ ഒരു BJP നേതാവിനും സാധിക്കില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ശ്രീനഗറിൽ ഭാരത് ജോഡോ യാത്രയുടെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ. പൂർത്തിയാക്കാൻ സാധിക്കുമോ എന്ന ഉറപ്പില്ലാതെയായിരുന്നു ഭാരത് ജോഡോ യാത്രയ്ക്ക് വേണ്ടി താൻ ഇറങ്ങി പുറപ്പെട്ടതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. കോളേജ് കാലത്ത് കാലിന് പറ്റിയ പരിക്ക് ജോഡോ യാത്ര തുടങ്ങിയപ്പോൾ പ്രശ്നമായി. യാത്രയിൽ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പും പലരിൽ നിന്നുമുണ്ടായിരുന്നു. പ്രതികൂല കാലാവസ്ഥയടക്കം പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിരുന്നു. എങ്കിലും പ്രവർത്തകരുടെയും ജനങ്ങളുടെയും സ്നേഹവും പിന്തുണയുമായി ഭാരത് ജോഡോ യാത്ര പൂർത്തീകരിക്കാൻ തുണയായതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ശ്രീനഗറിലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കനത്ത മഞ്ഞുവീഴ്ചയ്ക്കിടെയായിരുന്നു ജോഡോ യാത്രയുടെ സമാപന ചടങ്ങ് പുരോഗമിച്ചത്. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇങ്ങനെ: ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച പദയാത്ര നടത്തുക എന്നത് ഒരു പ്രശ്നമായി ഒരിക്കലും തോന്നിയിരുന്നില്ല. കോളേജ് കാലത്ത് കാലിന് പറ്റിയ പരിക്ക് യാത്രയുടെ ആദ്യഘട്ടത്തിൽ പ്രശ്നം സൃഷ്ടിച്ചിരുന്നു. അതോടെ എൻ്റെ മനസ്സിലെ അഹങ്കാരം ഇല്ലാതാവുകയും ചെയ്തു. ഈ യാത്ര പൂർത്തിയാക്കാൻ പറ്റില്ലെന്നായിരുന്നു കരുതിയത്. എന്നാൽ അനേകായിരം പേർ ഒപ്പം ചേർന്നത് വലിയ ഉത്തേജനമായി മാറി. യാത്രയ്ക്കിടെ ഒരുപാട് പേരെ കണ്ടുമുട്ടി. എത്രയോ സ്ത്രീകൾ കരഞ്ഞുകൊണ്ട് തങ്ങൾ നേരിട്ട പീഡന അനുഭവങ്ങൾ പങ്കുവച്ചു. അങ്ങനെ നിരവധി അനുഭവങ്ങളുള്ള മനുഷ്യരും സംഭവങ്ങളും ഈ രാജ്യത്തുണ്ട്. യാത്രയിൽ സുരക്ഷാ പ്രശ്നമുണ്ടാകുമെന്ന് പല സുരക്ഷാ ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു. എന്നാൽ മഹാത്മാഗാന്ധിയും തൻ്റെ കുടുംബവുമെല്ലാം തന്നെ പഠിപ്പിച്ചു തന്നത് എന്നും പോരാടാൻ തന്നെയാണ്. രാജ്യത്തിൻ്റെ ശക്തി നിങ്ങളോടൊപ്പമുണ്ട്. ഒരാൾക്കും തണുക്കുകയോ വിയർക്കുകയോ നനയുകയോ ഇല്ല. BJPയിലെ ഒരു നേതാവിനും ഇതുപോലെ യാത്ര നടത്താനാകില്ല. കാരണം അവർക്ക് ഭയമാണ്. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം പോലൊരു സാഹചര്യമോ ആ വേദനയോ നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ അജിത് ഡോവലിനോ മനസ്സിലാകുകയില്ല. എന്നാൽ കാശ്മീരിലെ ജനങ്ങൾക്കും സൈനികർക്കും അത് മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു.